കോഴിക്കോട് റൂറൽ വനിതാ പോലീസ് സെല്ലും ഗ്രാമകർമ്മസേന പുറക്കാടും സംയുക്തമായി വനിതകൾക്കായി സ്ത്രീ സ്വയം രക്ഷ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള പോലീസ് കോഴിക്കോട് റൂറൽ വനിതാ സെല്ലും ഗ്രാമകർമ്മസേന പുറക്കാടും സംയുക്തമായി വനിതകൾക്കായി സ്ത്രീ സ്വയം രക്ഷ പ്രതിരോധ ക്യാമ്പ് നടത്തുകയുണ്ടായി. ഞായറാഴ്ച പുറക്കാട് സൗത്ത് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് ഉദ്ഘാടനം ചെയ്തു. സിന്ദൂര ബാബു സ്വാഗതം പറഞ്ഞു. തിക്കോടി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിന് മുന്നിൽ വെച്ച് കൃഷ്ണപ്രിയ എന്ന ഒരു കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു സംഭവം അല്ലേ? ശരിക്കും ക്രൂരമായിട്ടുള്ള ദാരുണമായ അന്ത്യം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെങ്ങ് ദൂരെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മളിത് ജീവിച്ചു പോകുന്നത്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? നമുക്ക് സുരക്ഷ, സ്വയം സുരക്ഷ. അത് ആരാർജിച്ചെടുക്കണം? ഓരോ കുട്ടിയും ആർജിച്ചെടുക്കണം അല്ലേ? ആണായാലും പെണ്ണായാലും, ഞാൻ ആണായാലും, കാരണം ഇന്നത്തെ കാലഘട്ടം സ്ത്രീ പെൺകുട്ടികളെ മാത്രം നോക്കിയാൽ മതിയോ? അപ്പോൾ ഒരു ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരും അവരെയും നമ്മൾ നല്ല രീതിയിൽ നോക്കണം. കാരണം മദ്യം, മയക്കുമരുന്ന് പോലുള്ള കാര്യം സംഭവങ്ങളൊക്കെ അവരെയും കാത്തു കിടക്കുന്നുണ്ട് ഓരോ സ്കൂളിന് ചുറ്റും അല്ലേ? ആ വലയത്തിലൊന്നും പെട്ടുപോകാതെ നമ്മൾ ആൺകുട്ടികളും അതേപോലെ തന്നെ പെൺകുട്ടികളും. ഇന്ന് ബാംഗ്ലൂരൊക്കെ എന്താ നടക്കുന്നത്? ബാംഗ്ലൂരിന്നല്ല, അങ്ങനെയുള്ള പട്ടണങ്ങളിലൊക്കെ ഇന്ന് എന്താ നടക്കുന്നത്? പെൺകുട്ടികളും പകൽ സമയത്ത് ഈ ബർമുടയിട്ടിട്ട് സിഗരറ്റ് വലിച്ച് ഊതിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്രയും എന്താണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെക്കാളും അപ്പുറം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ സ്വയരക്ഷ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ? അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയോ? പോരാ, അത് നമ്മൾ വീടുകളിൽ നിന്നേ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പം അരുത് എന്ന് പറയാനും അതേപോലെ തന്നെ എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് ഒച്ച എടുക്കാനും നിങ്ങൾക്ക് കഴിയുമോ? അരുത് എന്ന് പറയാം. നമുക്കറിയാം നമ്മൾ പല സ്ഥലത്ത് കുട്ടികൾ സ്കൂളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പിന്നെ ബസ്സുകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? പറ്റുമോ? നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ, ഏറ്റവും ഉദാഹരണം പറയാം, ഇനി മദ്രസയിലായാലും ശരി, നമ്മൾ ഇത്രയും കേൾക്കുന്നുണ്ട് അല്ലേ, സ്കൂളുകളിലായാലും ശരി, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ്റെ നോട്ടം അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മീൻസ് മറ്റൊരു ദുരുദ്ദേശത്തോടു കൂടിയല്ല, നമ്മളെ സുഹൃത്തിൻ്റെ നോട്ടം കണ്ടാൽ നമുക്കറിയാം എന്താണ് മോശമായ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഒരാൾ സ്പർശിക്കുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലുള്ള സ്പർശനാണ് അല്ലേ? അപ്പോൾ ആ സ്പർശനത്തിലൂടെ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്പർശനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് പറയുക അല്ലേ? അയ്യോ കൈയെടുക്കുന്ന എങ്ങനെയാണ് പറയുക? മോശമല്ലേ? എൻ്റെ സാറല്ലേ? എൻ്റെ സുഹൃത്തല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? ആണോ? ആണെങ്കിൽ ആണെന്ന് പറ, ആണോ? അല്ല, എടുക്ക് കൈ എന്ന് പറയണ്ടേ? എടുക്ക് കൈ എന്ന് പറയണം അല്ലേ? അതാണ് നമ്മളെ കരുത്ത്, നമ്മളെ ധൈര്യം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒച്ച വെക്കണം. ഒച്ച വെക്കണ്ടേ? ഒച്ച വെക്കാതെ ഇങ്ങനെ പിഴച്ച് ഇങ്ങനെ എന്താ പേടിച്ച് ഇങ്ങനെ മുറുകിപ്പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല, നമ്മൾ നല്ലോണം ഒച്ച വെക്കണം ആ ഒരു ടക്ക. അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഒച്ചയുണ്ട് അല്ലേ? എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് ഒച്ചയുണ്ടോ? തിക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഗ്രാമകർമ്മസേനയുടെ ചെയർമാനുമായ രാമചന്ദ്രൻ കുയ്യണ്ടി അധ്യക്ഷത വഹിച്ചു. മേലടി ബ്ലോക്ക് മെമ്പർ രാജീവൻ കോടല്ലൂർ, വാർഡ് മെമ്പർമാരായ വി ബി തൈബൈജു, ജിഷ കാട്ടിൽ, സിനിജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷീജ ബിന്ദു എന്നിവർ വനിതകൾക്ക് പരിശീലനം നൽകി. റൈറ്റ്. ഇതുപോലെ രണ്ട് വർക്ക്. എല്ലാവരും കൈ വെച്ചിട്ട് നമ്മൾ